ശയ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പേ ചെറിയൊരു ടോപ്പിക്കായിട്ട് സംസാരിക്കാൻ വന്നൊക്കെയാണ്. ഇന്ന് വിജയദശമി ദിവസമാണ്, 10-ാം ദിവസം വിജയത്തിൻ്റെ ദിവസമാണ്. അപ്പം ഈ ദിവസത്തിൽ നമ്മളിവിടുത്തെ ഓരോ സാധകരും ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പം ഓരോരുത്തരും ഓരോ ദിവസമായിട്ട് ഓരോ ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോ വിഷയം സംസാരിക്കുമ്പം നമുക്ക് ഓരോ നോളജാണ് കിട്ടുന്നത്. അപ്പോൾ ആ നോളജ് ചിലപ്പോൾ അവനവൻ്റെ ജീവിതത്തിൽ ഒരു മാർഗ തടസ്സമായി നിൽക്കുന്ന എന്തോ അതിനെ മാറ്റാൻ സഹായിക്കും. അപ്പം നമ്മൾ ഓരോരുത്തരും സാധകരാണ്. ഇവിടെ സാധന ചെയ്ത് മുമ്പോട്ട് പോകുമ്പം ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഓരോ തടസ്സങ്ങൾ ഓരോ സമയത്തും ഉണ്ടാവും. അപ്പം ആ തടസ്സങ്ങൾ പലതും നമുക്ക് സ്വയം പരിഹരിക്കാൻ പറ്റാത്തതായിരിക്കും. അപ്പം അത് നമ്മൾ ചിലപ്പം ഗുരുജിയുടെ സംസാരിക്കുമ്പോൾ അല്ല സസാധാരുടെ സമ്പർക്കത്തിൽ വരുമ്പോൾ അവർ തരുന്ന ഒരു പോയിൻ്റ് ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പം അങ്ങനെ പല സൊല്യൂഷനും ഇങ്ങനെ ഒരു നമ്മളുടെ ഈ ഒരു അനുഭവം പങ്കുവയ്ക്കുക അല്ലെങ്കിൽ ചെറിയൊരു വിഷയം സംസാരിക്കുമ്പം ഓരോരുത്തർക്കും കിട്ടും. അപ്പം അങ്ങനെ ഒരു എൻ്റെ ഒരു ചെറിയ വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പേ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഈ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ചെറുത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പം ചെറുത് നമ്മൾ ഈ ആധ്യാത്മിക ചെറുതെന്ന് പറയുമ്പം ആക്ച്വലി ചെറുത് എന്തെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചെറുതായല്ലേ പറ്റൂ. അപ്പം ചെറുതായേ പറ്റൂ എന്ന് പറയുമ്പോൾ എത്രത്തോളം ചെറുതാവണം നമുക്കറിയില്ല. കാരണം ചെറുതിനെ തിരിച്ചറിയണമെങ്കിൽ ചെറുതാവണം എന്നുണ്ട്. പക്ഷെ എത്രത്തോളം ചെറുതാവണം എന്ന് അറിയണമെങ്കിൽ നമ്മളുടെ വലിപ്പം എത്രത്തോളമുണ്ട് എന്ന് തിരിച്ചറിയണം. അപ്പം ആ വലിപ്പം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് ഒരു ഗുരുവിൻ്റെ സമക്ഷം നിന്നാൽ മാത്രമേ നമ്മളെ വലിപ്പം തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പം ഈ വലിപ്പം ചെറുതും എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വലിപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അഹത്തിൻ്റെ വലിപ്പമാണ്. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഒരു അഹം ഇല്ലാത്ത വ്യക്തികളില്ല. അപ്പം നമ്മളുടെ ആധ്യാത്മിക യാത്രയിൽ അഹം കുറച്ചാൽ മാത്രമേ ചെറുതാവാൻ പറ്റൂ. ചെറുതായാൽ മാത്രമേ നമുക്ക് ചെറുത് എന്തെന്ന് തിരിച്ചറിയാനുള്ള ബോധമുണ്ടാവും. അപ്പോൾ ചെറുതെന്ന് ഉദ്ദേശിക്കുന്ന സൂക്ഷ്മവും വലിപ്പം എന്നുദ്ദേശിക്കുന്ന സ്ഥൂലം. അപ്പോൾ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ ആധ്യാത്മികത ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് ഏറ്റവും വലിയ സഹായകരമായ ഗുരുവിൻ്റെ ഉപദേശമാണ്. കാരണം സ്ഥൂലം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് കാട്ടി തന്നാൽ മാത്രമേ അത് തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റി നമ്മളെ സൂക്ഷ്മത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. സൂക്ഷ്മമായി നിന്നാൽ മാത്രമേ നമ്മൾ ഒരു വലിയൊരു തിരിച്ചറിവ് ഉണ്ടാവും. നമ്മളിലുള്ള അതേ സൂക്ഷ്മത തന്നെയാണ് ലോകത്തും എല്ലാ പ്രപഞ്ചങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. ഗുരു എന്ന വ്യക്തി ഒരു അർത്ഥം ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം, രു എന്ന് പറഞ്ഞാൽ അത് മാറ്റുന്ന വ്യക്തി. അപ്പം അന്ധകാരത്തെ മാറ്റി പ്രകാശം നൽകുന്ന വ്യക്തിയാണ് ഗുരു. അപ്പം നമ്മളുടെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രകാശമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അമൃതം എന്ന് പറയുന്നത്. അത് തന്നെയാണ് കടാക്ഷവും. അപ്പം ആ കടാക്ഷം കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോ സാധകരും സാധന ചെയ്യുന്നുണ്ട്. സാധന ചെയ്ത് അവിടെ വലിപ്പം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ആ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. അപ്പം അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഓരോ സമയത്തും ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ഓരോ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് തന്നെ നമ്മൾ ഗുരുവിടെ കൂടെ ഡൗട്ടാണെങ്കിൽ ഡൗട്ടിൻ്റെ രീതിയിൽ ചോദിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് നമ്മൾ നിഷ്ഠയോടെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് ഗുരു ഒരു പരിഹാരം പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ അയ്യോ അതെനിക്ക് പറ്റില്ലല്ലോ, അത് നമ്മൾ അഹം അത് സമ്മതിക്കില്ല. കാരണം അത് നമുക്ക് ആ ഒരു പരിഹാരം ചെയ്യുമ്പോൾ നമ്മൾ അഹത്തിനായിരിക്കും കോട്ടം തട്ടുന്നത്. കാരണം വെച്ചാൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് വേണ്ട എന്ന് വയ്ക്കാനായിരിക്കും ഗുരു പലപ്പോഴും നമ്മളെ അടുത്ത് പറയുന്നത്. പക്ഷേ ആ ഇഷ്ടമുള്ളത് അത്രേ ദിവസം കൊണ്ട് നമ്മൾ എന്താ പറയുക ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അതിനെ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരിക്കാം അത്. നമ്മളെ ജീവിതത്തിന് അതൊന്ന് മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് സഞ്ചരിക്കാൻ പറ്റൂ. മുമ്പോട്ട് സഞ്ചരിച്ചാലേ നമ്മൾ ഉള്ളിലോട്ടുള്ള പ്രകാശത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ.
അപ്പം ഓരോ സാധകർക്കും ഉള്ള ഏറ്റവും വലിയ ഒരു അടിയെന്ന് പറഞ്ഞാലാണ് ഈ പറയുന്ന നമ്മളെ അഹത്തിന് ഇഷ്ടമായ സാധനങ്ങളെ വേണ്ടാന്ന് വെച്ച് മുമ്പോട്ട് പോകുന്നത്. കാരണം വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ ആദ്യമൊക്കെ വന്നപ്പം ഇവിടെ എല്ലാവരും നോൺ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ ചില ഓരോരുത്തർക്കും അത് ഇഷ്ടമാണ് ഫുഡ്, ഈ ഫുഡ് ഇഷ്ടമാണ്. അപ്പം അപ്പം ചിലർക്ക് അത് മാറ്റാൻ കഴിയില്ല. അപ്പം നമ്മൾക്ക് ആദ്യമൊക്കെ ഞാൻ വന്ന സമയത്ത് ഞാൻ നന്നായിട്ട് ചിക്കനും അതെ മുട്ടയും കഴിക്കുമായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് ഒറ്റയടിക്ക് നമുക്കത് മാറ്റാൻ സാധിക്കില്ല. അപ്പോഴാണ് ഓരോ ദിവസം വ്രതം പോലെ എടുത്ത് ആഴ്ചയിൽ ഒരു ദിവസം, അടുത്ത മാസം ആഴ്ചയിൽ മൂന്ന് ദിവസം, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്ക് അത് മാറ്റാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ ഓരോ സൊല്യൂഷൻ നമുക്ക് തരുമ്പം പെട്ടെന്ന് എടുത്തു ചാടി നമുക്കൊന്നും അതിനുള്ള പരിഹാരം ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അത് നമുക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് സാധിച്ചെന്ന് വരാം. അതുകൊണ്ട് തന്നെ ഓരോ പരിഹാരം നമുക്ക് പെട്ടെന്ന് പറ്റിയില്ലെങ്കിലും പയ്യെ പയ്യെ നമ്മൾ ജീവിതത്തിൽ ഗുരു പറഞ്ഞ ആ ഒരു ദിനചര്യ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്ക് ആ ഒരു പ്രോബ്ലത്തെ മാറ്റാൻ സാധിക്കൂ. എന്നാൽ മാത്രമേ നമുക്ക് അഹത്തീന്ന് മാറി ആത്മാവിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കൂ. കാരണം നമ്മൾ ഇതുവരെ ഉള്ള ജീവിത രീതി അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അഹത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്ന ഒരു പ്രവൃത്തികളാണ്. ഇപ്പോൾ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന പുറത്തോട്ട് സഞ്ചരിക്കാനാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഗുരു എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലോട്ട് സഞ്ചരിക്കാൻ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പം ആ ഉള്ളിലോട്ട് സഞ്ചരിക്കുമ്പം പുറമേ ഉള്ളത് നമ്മളൊന്ന് വേണ്ട 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 എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളിലോട്ടുള്ള ഓരോ ഡോറും തുറന്നു തുറന്നു വരുള്ളൂ. അപ്പം അത് വേണ്ട എന്ന് പറയുന്നുണ്ട്, വേണ്ട എന്ന് നമുക്ക് പറയണം, അല്ലെങ്കിൽ നമ്മളെ മനസ്സ് നമ്മൾ തന്നെ മനസ്സിനെ കൊണ്ട് പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ സാധന ചെയ്യണം. കാരണം പുറത്ത് നമ്മൾ ഓരോ അറ്റാച്ച്ഡായി കിടക്കുന്ന ഓരോ സാധനങ്ങളും നമ്മളെ മനസ്സിൽ എത്രത്തോളം വ്യാപ്തമായിട്ട് എന്താ പറയുക മിംഗിൾ ചെയ്ത് കിടക്കുന്നത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആ സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്ത സമയത്ത് നമ്മളെ ഉള്ളിൽ നിന്ന് ഒരു പ്രഷറുണ്ടാവും. ആ പ്രഷർ നമുക്ക് അറിയാൻ പറ്റുമോ നമ്മൾ എത്രത്തോളം അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ ആ അറ്റാച്ച്മെൻറ്റ് മാറ്റണമെങ്കിൽ ഒരു നമ്മൾ സാധന എന്നുള്ളതിൽ നിന്ന് ഒരു ശക്തി, ഉള്ളിൽ നിന്നൊരു ശക്തി കിട്ടും. ആ ശക്തി വേറെ ഒന്നുമല്ല, ആത്മീയ ശക്തിയാണ്. കാരണം നമ്മൾ ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് നോക്ക്, നമ്മളെപ്പോഴും നമ്മൾ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ ഉള്ളിലുള്ള ഒരു പ്രവൃത്തിയെക്കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഹാർട്ട് വർക്ക് ചെയ്യുന്നു, ഡൈജസ്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നു, ലങ്സ് വർക്ക് ചെയ്യുന്നു, ബ്രീത്തിങ് നടക്കുന്നു, ഇത് നമ്മളാണോ ചെയ്യുന്നത്? അതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ നമ്മൾ എത്ര നമ്മൾ എന്താ നമ്മൾ ചെയ്യുന്ന, ഞാൻ ചെയ്തു എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആര് ചെയ്ത്? ഒന്ന് ചിന്തിച്ച് നോക്ക്, നമ്മൾ ശ്വാസം എടുക്കുന്ന പോലും നമ്മൾ അറിയുന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഗുരുജി ശ്വാസത്തിൽ ശ്രദ്ധിക്കൂ ശ്വാസത്തിൽ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത്? കാരണം ശ്വാസം അടിച്ചാൽ മാത്രം അറിയാം ഉള്ളിലുള്ള നടക്കുന്ന കാര്യങ്ങൾ, ഈ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്നും അറിയാതെ നടക്കുകയാണ് ഇത് സംഭവിക്കുന്നത്. അത് മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മൾ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളാണോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ നമ്മൾ ഉപരി ഒരു ശക്തി ഉള്ളിലുണ്ട്. ആ ശക്തിയെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലോട്ട് യാത്ര ചെയ്യുക, ഉള്ളിലോട്ട് യാത്ര ചെയ്യുമെന്ന് പറയുന്നത്. അപ്പം പ്രകാശത്തിന് അന്ധകാരത്തിന് പ്രകാശത്തിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ടുള്ള യാത്രയാണ്. നമ്മൾക്ക് ആ സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ നമ്മളെ ശരീരത്തിൽ, ആ സ്പിരിറ്റ് തന്നെയാണ് പുറത്ത് നിൽക്കുന്നത്. നമ്മളെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് പുറത്ത് നിൽക്കുന്നത്. പക്ഷേ അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടാൽ മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റും പുറത്തോ ആത്മാവ്. കാരണം പുറത്ത് കാറ്റ് വീശുന്നതും മരം വളർന്നത് സൂര്യൻ പ്രകാശിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കാണ്. നമ്മളെ ശരീരത്തിൽ ബ്രീത്തിങ് നടക്കുന്നത് ഹാർട്ട് ലങ്സ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കാണ്. ഇപ്പം ഞാനാണ് ഓരോ ദിവസം കറണ്ട് കൊടുത്തിട്ട് ഹാർട്ട് വർക്ക് ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ ഞാനാണ് ലങ്സിൽ എയർ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ശരി ഞാൻ ചെയ്തത്. അപ്പം ഞാൻ പറയാൻ പറ്റും, എനിക്ക് ഞാൻ അഹങ്കാരത്തോടെ പറയാം ആ ഞാനാണ് ചെയ്തതെല്ലാം, ഞാൻ ആ പ്രവൃത്തി ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ അവിടെ മരം വെട്ടി എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെ വെള്ളം ചൂടാക്കി എനിക്ക് ചെയ്യാൻ പറയാൻ പറ്റും. പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഞാനല്ല ചെയ്യുന്നത്, ഉള്ളിൽ നിന്നുള്ള എനർജി ഉള്ള അല്ലെങ്കിൽ ജീവനുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി? അപ്പം അന്ന് നമ്മൾ അത് മാത്രം ചിന്തിച്ചാൽ മതി, സയൻറ്റിഫിക്കായിട്ട് ചിന്തിച്ചാൽ. ഇപ്പം ഇത് ആത്മീയത വേറെ കളർഫുള്ളായിട്ട് പറയണതല്ല, സയൻസ് വെച്ച് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഒരു അർഹത ഇല്ലാത്തതാണ്. ഞാൻ ചെയ്തു പറയും. കാരണം നമുക്ക് ഹാർട്ട് ബീറ്റ് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പോലും പറ്റില്ല. ഹാർട്ട് ബീറ്റ് ചെയ്ത് ഞാനാണോ? അല്ല, അത് ഓട്ടോമാറ്റിക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എന്തോ സംതിങ് വി ഹാവ് ടു റിയലൈസ്.
which is we forget to realize. What we forget to realize is very much important that we must realize at earliest. എന്നാൽ മാത്രമേ നമുക്ക് വേറെ സത്യത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും. ഡിക്ലൈൻഡ് എന്തോ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, നമുക്കത് തിരിച്ച് നമുക്ക് അത്. ഞാനിത് പലപ്പോഴും അത് ആ ഒരു ചിന്തയ്ക്ക് എത്താൻ തന്നെ എത്രയോ വർഷമെടുത്തെന്നുള്ള സത്യമാണ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഓരോ പ്രവൃത്തിയെയും നമ്മളാണോ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ തന്നെ എത്രയോ വർഷമെടുക്കും. കാരണം വെച്ചാൽ നമ്മൾ അത് അതിനെപ്പറ്റി ചിന്തിക്കില്ല. അതുകൊണ്ടാണ് ഉള്ളിലോട്ട് നോക്കും, ഉള്ളിലോട്ട് യാത്ര ചെയ്യൂ എന്ന് പറയുന്നത്. ഉള്ളിലോട്ട് മനസ്സിൽ ഉള്ളിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന മനസ്സിന് ഓരോരുത്തരെ മറ്റവനെ കുറ്റം പറയുന്നതായിരിക്കും ഉള്ളിലോട്ട് നോക്കുമ്പോൾ. അവ എന്നാലും അത് ചെയ്തല്ലോ, മറ്റേ അടുത്ത വീട്ടിലെ ആൾ കാറ് മേടിച്ചല്ലോ, ഇപ്പം എനിക്കത് ഇല്ലല്ലോ, അതായിരിക്കും അത് ഉള്ളിലോട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ ആദ്യം ചിന്ത പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ നാളെ ഏത് ഫുഡ് കഴിക്കും എന്ന്, അല്ലെങ്കിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണ് എന്നായിരിക്കും ചിന്തിക്കുന്നത്. അതിനുപരി അതൊക്കെ മാറ്റി, അതൊക്കെ നമ്മൾ ആദ്യത്തെ ഒരു ജീവിതത്തിൻ്റെ ഒരു നമ്മുടെ സാധനാ ജീവിതത്തിൽ ഇതൊക്കെ ആയിരിക്കും ആദ്യത്തെ ഒരു ഉള്ളിലോട്ട് ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന വിഷയങ്ങളും സംസാരിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുന്ന വിഷയങ്ങളും. അപ്പോൾ അതൊക്കെ ഒരു സാധന ഓരോ സമയത്തും നമ്മൾ സാധന ചെയ്ത് പോകുമ്പം ആ വിഷയങ്ങളിലൊക്കെ മാറി പിന്നെയും പിന്നെയും യാത്ര ചെയ്തത്, അപ്പോഴാണ് നമ്മൾ ബ്രീത്തും നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ള ചിന്ത വരുന്നത്. അപ്പം അങ്ങനെ ചിന്തിച്ച് പോകുമ്പോഴാണ് നമുക്ക് പിടി കിട്ടുന്നത് അവിടെ ഒന്നും നമുക്കൊരു പങ്കുമില്ലെന്ന്. നമുക്കെന്ത് പങ്ക്? ഉള്ളിലോട്ട് നടക്കുന്ന ഒരു പ്രവൃത്തിയിലും നമുക്കൊരു പങ്കുമില്ല. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിൽ നമ്മൾ അഹങ്കാരം കാണിക്കണം? ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ലങ്സ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളും നമ്മളൊരു കഴിവുമില്ലാതെ നമ്മളെ ഒരു ഇൻഡൽ ചെയ്യുന്നില്ല. അത് നമുക്കത് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ശരി, നമുക്ക് അഹങ്കരിക്കാം. ഞാൻ അത് ചെയ്തു, ഞാൻ പാട്ട് പാടി, ഞാൻ ആ ജോലി തീർത്തു. അപ്പം നമ്മൾ ഒന്ന് ചിന്തിക്കണം, നമ്മളെ വെറും വെറും ടൂൾസാണ്, നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾസ് മാത്രമാണ്. സത്യം പറഞ്ഞാൽ അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ആധ്യാത്മിക യാത്ര ചെയ്താൽ മാത്രം ചെയ്യും. ഇതൊരു ആൾക്കാർ വിചാരിക്കും ഇതൊരു എന്തിനാണ് വേറെ ജോലിയും കോലും ഇല്ലാത്തവർ ഇതിനു വേണ്ടി വന്നിരിക്കുന്നതെന്ന്. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ സയൻറ്റിഫിക് സ്റ്റഡി. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഏറ്റവും വലിയ റിസർച്ചർ വർക്കും ഇതാണ്. ഇതിൽ കൂടുതൽ റിസർച്ച് വർക്ക് എന്താണുള്ളത്? റിസർച്ച് ചെയ്യുന്നവനെ റിസർച്ച് ചെയ്ത് പഠിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രത്തോളം വലിയ പഠനമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അഹങ്കരിക്കാൻ വ്യാപ്തമായിട്ടുള്ള പഠനം തന്നെയാണ്. പക്ഷേ അഹങ്കരിക്കാൻ നമുക്ക് യോഗ്യത ഇല്ലെന്നിപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ അതുപോലും നമ്മൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ നമ്മളെ ആ പഠനം പഠിക്കാൻ ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും നമ്മൾ ഈ പഠനം ഇപ്പോൾ പഠിക്കാതിരിക്കുന്ന, ഞാൻ സാധനയെ പോലെ നല്ലൊരു ശിഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷേ ശിഷ്യനായ വന്ന് ഇരുത്തിപ്പിക്കുന്നത് വേറെ ആളല്ലേ. ഇപ്പം ഞാൻ നല്ലതായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് സാധന ചെയ്യുന്നുണ്ട്, ആ നല്ലൊരു ശിഷ്യനാണ്. ആ സാധന ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് അകത്തു നിന്ന് ഒരാൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ ഇരിക്കാനും ചെയ്യാനും പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ആധ്യാത്മികത അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും. എന്തുകൊണ്ടാണ് ഈ ആധ്യാത്മികം ഇത്രത്തോളം ഇമ്പോർട്ടൻസ്? കാരണം വെച്ചാൽ അങ്ങനെ ഒരു സിസ്റ്റം നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ അത് തിരിച്ചറിയണ്ടേ. സത്യം പറഞ്ഞാൽ ഓരോ ഇൻ്റലക്ച്വലായി ചിന്തിക്കുന്ന ഓരോ വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സ്പിരിച്വൽ സയൻസ് എന്ന് പറയുന്നത്. ആ സ്പിരിച്വൽ സയൻസ് പറഞ്ഞു തരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ തിരിച്ച് കാട്ടിത്തരുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു ഗുരു എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക, ഒരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ നമുക്ക് അതിനുവേണ്ടി നോർമലായി പുറമേ ഉള്ള വിഷയങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും, പലതും മാറ്റിവെക്കേണ്ടി വരും, പലതും നമുക്ക് ചെയ്യേണ്ട ചില ചില ഘടകങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൻ്റെ കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. അതിൽ കുറേയൊക്കെ നമുക്ക് എന്താ പറയുക പ്രയാസങ്ങളും ആ വീട്ടിൽ നിന്നുള്ള ഒരു എന്താ പറയുക ബ്ലോക്ക്സും ഉണ്ടാവും. എന്നാൽ പോലും നമ്മളെ ഇപ്പം മനസ്സിലാ നമുക്ക് അറിവ് കൂടും തോറും നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിയുമ്പം അതിൽ നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് പോകണമെന്ന തോന്നൽ ഓട്ടോമാറ്റിക്കലി വരും.
അപ്പം ഇപ്പം അതാണ് ഇത്രത്തോളം എനിക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത്. അപ്പം ഞാനൊരു ചെറിയൊരു ധ്യാനകഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു സാധകൻ ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പല സംഭവങ്ങളും അവൻ്റെ ജീവിതത്തിൽ വന്നുപോയി കിടന്ന സംഭവങ്ങളാണ്. അപ്പം ശിഷ്യൻ ഗുരുവിന് ചോദിച്ചു, യഥാർത്ഥത്തിൽ ഗുരു എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു തിരിച്ച് മറുപടി കൊടുത്തത്, വഴി തെറ്റിച്ച് വിടുന്നവനാണ് ഗുരു. അപ്പോൾ ശിഷ്യൻ വഴി തെറ്റിച്ച് വിടുന്നതാണ്. അപ്പോൾ വഴി തെറ്റിച്ച വഴി നേരെ വഴി കാട്ടി തന്നെയല്ലേ ഗുരു എന്ന് പറഞ്ഞു, അതല്ലേ ഗുരു. അപ്പം ശിഷ്യന് ഡൗട്ടായി, ഇത് എന്താ ഗുരു ഉദ്ദേശിച്ചത്. അപ്പം ഒന്നും കൂടെ ഗുരു, നമ്മൾ സഞ്ചരിക്കുന്ന വഴി തെറ്റിച്ച് ഉള്ളിലോട്ട് വിടുന്നതാണ് ഗുരു എന്ന് ഒന്നും കൂടെ ഗുരു പറഞ്ഞു കൊടുത്തു. അപ്പം നമ്മൾ സഞ്ചരിക്കുന്ന പുറത്തോട്ടാണ്, പുറത്തോട്ടുള്ള വഴി തെറ്റിച്ചാൽ മാത്രമേ ഉള്ളിലോട്ട് തിരിഞ്ഞ് യു ടേൺ എടുത്ത് തിരിച്ച് കയറാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യു ടേൺ ചെയ്യിപ്പിക്കുന്നത് ആരോ അതിനാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ അത് ആണ് ആക്ച്വലി ഒരു ഗുരു എന്നുള്ള ഒരു വാക്കിൻ്റെ അർത്ഥം. പിന്നെ സാധകൻ എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് നല്ലൊരു സാധകൻ? അപ്പോൾ അതൊരു ചെറിയ കഥയോടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൃഷ്ണൻ്റെ ഒരു കഥ. കൃഷ്ണൻ രുക്മിണി കൃഷ്ണനെ ഒരു ദിവസം അളക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം കൃഷ്ണനെ അളക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു? ഒരു ത്രാസിൽ ഒരു സൈഡ് കൃഷ്ണനെ ഇരുത്തി, മറ്റേ സൈഡ് എന്താ പറയുക, സ്വർണങ്ങളും രത്നങ്ങളും അങ്ങനത്തെ എത്ര വെയിറ്റ് എത്ര ഇതുള്ള സാധനങ്ങൾ അളക്കാൻ വേണ്ടി ഇട്ടു. അപ്പോൾ രുക്മിണിയിൽ സ്വത്തുക്കളെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ അളന്ന് കുറെ എത്രയോ ഇട്ടിട്ടും അവസാനം ഫുള്ള് രുക്മിണി അതിൻ്റെ എല്ലാ സ്വത്തുക്കളും അതിൻ്റെ ഇട്ടിട്ട് പോലും ആ ത്രാസ് കൃഷ്ണൻ്റെ എന്തൊരു ത്രാസ് താന്ന് തന്നെ ഇരിക്കുന്നു, പൊങ്ങുന്നില്ല കൃഷ്ണൻ ഇരിക്കുന്ന ത്രാസ്. അപ്പോൾ കൃഷ്ണൻ അപ്പോൾ ഒരു നിവൃത്തിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, പ്രയാസപ്പെട്ടിരിക്കുന്നു. അപ്പം കൃഷ്ണൻ തന്നെ പറഞ്ഞു, എൻ്റെ ഏറ്റവും നല്ല ശിഷ്യനെ അതിൽ കൊണ്ടുവന്നാൽ കൊണ്ടുവന്ന് ആ ശിഷ്യൻ്റെ കൈ ആ ത്രാസി വെച്ചാൽ മതി, ആ താന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം രുക്മിണിയും അവിടുത്തെ വല്ല ആൾക്കാരും, ഞാനല്ലേ ഏറ്റവും വലിയ ശിഷ്യൻ, നമ്മളൊക്കെ അല്ലേ ഏറ്റവും വലിയ പ്രിയപ്പെട്ട ആൾക്കാരുന്നു, അവർ പറഞ്ഞു ഇല്ല. അപ്പോൾ എല്ലാവരും കൈ വെച്ചൊന്നും ഇല്ല. അപ്പം അത് താഴ്ന്നില്ല, സോറി ഇത് പൊങ്ങുന്നില്ല, കൃഷ്ണൻ്റെ ത്രാസ് എപ്പോഴും താന്നാണ് ഇരിക്കുന്നത്. അപ്പം കൃഷ്ണൻ പറഞ്ഞ്, അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് സുധാമ എന്നൊരു വ്യക്തിയുണ്ട്, അതാണ് എൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യൻ. സുധാമ, നമ്മളൊക്കെ ഇത്രയും ആൾക്കാരിവിടെ നിന്നിട്ട് ഏറ്റവും നല്ല പ്രിയപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല എന്ത് ഭക്തരാണെന്ന് ഉള്ളത്, സുധാമ വ്യക്തി എന്തിനാ, എന്ത് പ്രത്യേകതയാണ് ആ അയാൾക്കുള്ളത് എന്ന് രുക്മിണിയും എല്ലാവരും ചിന്തിച്ചു. അവിടുത്തെ ഓരോ രാജ്യസഭയിലുള്ള ഓരോരുത്തർ അത് ചിന്തിച്ചു. അപ്പോൾ അവർ ചെന്ന് നോക്കി, സുധാമ എന്നിങ്ങനെയാണ് നല്ലൊരു ശിഷ്യനാൽ ആയത്, നല്ലൊരു ഭക്തനായത്, ഈശ്വരന് ഇത്രയും പ്രിയങ്കരമായ എങ്ങനെയാണെന്ന് ചോദിച്ചു. നോക്കിയപ്പോൾ രാവിലെ ഫുഡ് കഴിക്കും മുമ്പേ അവരെല്ലാവരും നോക്കിയാണ്, സുധാമ കഴിക്കുമ്പോൾ മനസ്സുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മൂന്ന് പ്രാവശ്യം പറയും. അതേപോലെ ഉച്ചയ്ക്ക് നോക്കിയപ്പം അപ്പോഴും കഴിക്കാൻ നേരത്ത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ തിരുപുറം പിന്നെ നോക്കിയപ്പം വൈകുന്നേരം ഇതേപോലെ വന്ന് നോക്കിയപ്പം ഫുഡ് കഴിക്കുന്ന മുമ്പേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഒക്കെ. അപ്പം അവർ പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്ത് നമ്മളൊക്കെ ജപിക്കാറുണ്ട്, ഇത് ചെയ്യാറുണ്ട്, ഈശ്വരനെ വിചാരിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ മൂന്ന് പ്രാവശ്യം ഇത് പറയുന്ന ആ വ്യക്തി മാത്രം, മൂന്ന് നേരം പറയുന്ന വ്യക്തിക്ക് ഇത്രയത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എന്താ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന എന്തെത്തോളം ആയിക്കോട്ടെ അതിൻ്റെ സമർപ്പണത്തിനാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ എത്രത്തോളം മനസ്സിൽ അഹമില്ലാതെ ഈശ്വരനെ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് അത്. നിങ്ങൾ രണ്ട് പ്രാവശ്യം ആയിക്കോട്ടെ, ഒരു പ്രാവശ്യം ആയിക്കോട്ടെ, അഞ്ച് പ്രാവശ്യം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ വിളിക്കുമ്പോൾ മനസ്സിൽ ഒരു
പൂജ്യം അഹം പോലും ഇല്ലാതെ ഈശ്വരനെ സമർപ്പണ ഭാവത്തോടെ എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ് വിളിക്കുന്ന മൂന്നും എന്താ പറയുക, ഇത് ഈശ്വരൻ്റെ നാമം മാത്രമാണ് നമ്മൾ മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം സുധാമയെ സംബന്ധിച്ചോളം മൂന്ന് നേരം മാത്രമേ വിളിക്കുകയുള്ളൂ, എന്നാൽ മുഴുവൻ മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഉൾക്കൊണ്ട് വിളിക്കുന്ന ആ വിളി ഈശ്വരൻ വന്നിരിക്കും. അപ്പം ആ വിളി നമ്മൾ വിളിക്കാനുള്ള ഒരു അവസ്ഥ കൊണ്ടുവരാനാണ് നമ്മളെല്ലാവരും ഇവിടെ ശ്രമിക്കേണ്ടത്. അപ്പം ആ അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി ഈശ്വരൻ്റെ സമക്ഷം നിൽക്കാൻ ഉള്ള അർഹത നമ്മൾ വരുത്തുക എന്നുള്ളതാണ് ഓരോ സാധകരുടെ ധർമ്മം. ഇത്രത്തോളം പറഞ്ഞ് ഇന്നത്തെ വിജയദശമി ദിവസം എനിക്ക് ഇത് എൻ്റെ ഒരു ചെറിയ പ്രഭാഷണം പറയാൻ സാധിച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഗുരുവിന് എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ പ്രണാമം അവശ്യമായി.